എല്ലാ മാനപ്രേക്ഷകർക്കും ഹാപ്പി മൂമെന്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എബ്രായ കൃതി ലേഖനം 2:10 വാക്യം ഇങ്ങനെ പറയുന്നു: സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവരാക്കേണ്ടത് യുക്തമായിരുന്നു. ഈ നല്ല വാക്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഹാപ്പി മൊമെന്റ്സ് ഇവിടെ ആരംഭിക്കാം. എല്ലാ മാനപ്രേക്ഷകരെയും ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കോട്ട്ലൻഡിലെ ശക്തനായ യുവപ്രഭാഷകനായിരുന്നു ജോർജ് മാത്സൺ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് ചില ബുദ്ധിമുട്ടുകളാൽ ഡോക്ടറുടെ അടുക്കലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ ഡോക്ടറിൽ നിന്നും ഒരു അഭിഷിപ്ത വാക്കാണ് അദ്ദേഹത്തിന് കേൾക്കുവാൻ ഇടവന്നത്. അദ്ദേഹത്തോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു: ജോർജ് മാത്സൺ, നിങ്ങളുടെ കണ്ണുകളെ അന്ധത പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിക നാളുകളാകുന്നതിന് മുമ്പേ നിങ്ങളുടെ കണ്ണിൽ നിന്നും പൂർണ്ണമായും പ്രകാശം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ അന്ധകാരത്തിലേക്ക് ആയിത്തീരും. അതിന് മുൻപായി നിങ്ങൾക്ക് വേണ്ട പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ പോയി കാണുക. ഈ അശുഭ വാർത്ത ജോർജ് മാത്സന് വളരെയധികം വേദനയുള്ള വാക്കി. ഇതുപോലെ എത്രയോ ക്രിസ്തീയ ഭക്തന്മാർ ദൈവവചനം പഠിക്കുമ്പോൾ പ്രതിസന്ധികളുടെ മുൻപിൽ പകച്ചുപോയവരാണ്. പ്രതിസന്ധികളുടെ മുൻപിൽ അവർ ചില പാഠങ്ങളെ പഠിച്ച് ബലമേറ്റെടുത്തവരാണ്. യോസഫിൻ്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് അവരുടെ സഹായത്തിനായി അവരുടെ ആശ്വാസത്തിനായി കടന്നു വന്നപ്പോൾ അവരാൽ പീഡിപ്പിക്കപ്പെട്ട് വേദനിക്കപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് കടന്നുപോയി. കർത്താവിൻ്റെ അഭിഷിക്തനായ പൗലൂസ് ഇങ്ങനെയാണ് പറയുന്നത്: ജഡത്തിൽ ഞാൻ അനുഭവിക്കുന്ന ശൂലമൊന്ന് മാറിക്കിട്ടേണ്ടതിന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, അതെൻ്റെ ഹിതമാണ്. ഇത്തരത്തിൽ ദൈവഹിതത്താൽ നൽകപ്പെട്ട അനേകം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും അനുഭവിച്ചവരാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, മറ്റ് രോഗങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, ജീവിതത്തിൽ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ സഫലീകരിക്കാതെ പോകുന്ന അനുഭവങ്ങൾ, ഇതൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഈ പ്രതിസന്ധികളുടെയും വേദനകളുടെയും എല്ലാം നടുവിൽ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി സ്വായത്തമാക്കിയെടുക്കുന്ന ഒന്നാണ് പ്രതിസന്ധികളെ ജയിക്കുവാനുള്ള ബലമെന്നുള്ളത്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നാം സ്വയമേ പഠിച്ചെടുക്കുന്ന ഒന്നാണ് ക്ഷമ, സഹനം. ഇതിൻ്റെയൊക്കെ നടുവിൽ തികഞ്ഞവരായി നിൽക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജോർജ് മാത്സന്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ആദ്യമൊന്ന് പകച്ചുപോയി എങ്കിലും അദ്ദേഹം ഓടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. അതിനുശേഷം ദൈവത്തോട് ഒരു ദിനം മുഴുവനും സംസാരിച്ചു. ദൈവഹിതത്താൽ തനിക്ക് ലഭിച്ച കഷ്ടതയെ താൻ കൈക്കൊള്ളുവാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള പ്രത്യാശ വർദ്ധിക്കുവാൻ തുടങ്ങി. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യാശ. ആ പ്രത്യാശയുടെ വരം നമുക്ക് മുറുകെ പിടിക്കാം. നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നാം തികഞ്ഞവരായി തീരാം. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്തപ്പോൾ നാം തികഞ്ഞവരായി തീരണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി അവൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ തികഞ്ഞവനായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പരീക്ഷകൾ വരുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തികയും. തികഞ്ഞ ശേഷം ദൈവജനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ദൈവത്താൽ ലഭിക്കുന്ന പരീക്ഷകൾ നാം തികഞ്ഞു വരുമ്പോൾ ദൈവം നിത്യതയിൽ ഒരു വലിയ തേജസ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ആ തേജസ് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എബ്രായർ കീഴ്ത്തി ലേഖനം 2:10 പറയുന്നത് പോലെ, സകലത്തിനും സകല ലാക്കിനും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകൻ പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായി തോന്നി. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കഷ്ടത സഹിച്ചത് പിതാവിൻ്റെ തീരുമാനമായിരുന്നതുപോലെ ഈ ലോകത്തിൽ ദൈവത്താൽ
ലഭിക്കുന്ന കഷ്ടതകൾ സഹിക്കുവാൻ, ദൈവഹിതപ്രകാരമുള്ള കഷ്ടതകൾ സഹിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ, നാം തികഞ്ഞവരായി തീരുവാൻ ദൈവം നമ്മെയും സഹായിക്കും. ഈ നല്ല പ്രബോധനത്തോടുകൂടി, ഈ നല്ല വാക്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഹാപ്പി മൊമെന്റ്സ് ഇവിടെ ആരംഭിക്കാം. ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കോഴിക്കോട് നിന്ന് ജെസ്സി എന്നാണ് എന്റെ പേര്. ഓക്കെ, ജെസ്സിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, മകന്റെ ഭാര്യയുണ്ട്, മകന്റെ രണ്ട് കുട്ടികളുണ്ട്, മകളുണ്ട്. ആഹാ, കുറേ അംഗങ്ങളുണ്ടല്ലോ. അതെ. ഓക്കെ, അത്രയും പേരുണ്ട്. എന്താ കുട്ടികളുടെ പേര് പറയാമോ? കൊച്ചുമക്കളുടെ പേര്? ഹലോ, കൊച്ചുമക്കളുടെ പേര്, ഒരാ മോള, മൂത്തത് മകളാണ്, അവളുടെ പേര് ഇസാമ. അറിയാ, ഇസാമ പേര്. ഇസാമ പേര്. ഓക്കെ, രണ്ടാമത്തേത്? മോന്റെ പേര് അഡ്രിയേൽ. അഡ്രിയേൽ. ഓക്കെ, രണ്ടുപേര്. എത്ര പേരുണ്ടായിരുന്നു? രണ്ടുപേരല്ലേ? കൊച്ചുമക്കളെ രണ്ടുപേര്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ജോലിയാണോ? മോന് അബുദാബിയിൽ ഒരു ബാങ്കിൽ ജോലിയാണ്. മോള് സിഎക്ക് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു. ആണല്ലേ. ഓക്കെ, എല്ലാരും ഇങ്ങനെ അവരുടേതായ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് അല്ലേ? അതെ അതെ അതെ. എനിക്ക് അബുദാബി വന്നിട്ടുണ്ടോ? ഇപ്പൊ നാട്ടിൽ വന്നെയാണോ അതോ? അല്ലല്ല, മകൻ അബുദാബിയിലും മോളും കുട്ടികളും എന്റെ കൂടെയാ. കൂടെയാണ് അല്ലേ. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നേരി? ഹസ്ബൻഡിന് ഇപ്പം ജോലിയൊന്നും ഇല്ല, ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്നു. ഓക്കെ, ഹാപ്പി ഹൻസ് ഒക്കെ കാണാറുണ്ടോ ജി സിയേണ്ടി? കാണാറുണ്ട് അല്ലേ. ഹാപ്പി ഹൻസിലേക്ക് വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് എന്നാ ആദ്യത്തെ, എങ്ങനെയുണ്ട് കോഴിക്കോട്ട് മഴയൊക്കെ? ഫണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ മഴ എന്ന് പറഞ്ഞാൽ പിന്നെ മഴ തോന്നുന്ന സമയങ്ങളും എന്താ വെയില് വരുന്ന സമയങ്ങളും കാണാനേ കിട്ടാനുള്ള. അപ്പൊ എനിക്കൊന്ന് മഴ ഒത്തിരി ഇപ്പൊ ഒത്തിരി കുറഞ്ഞിട്ട് ഒന്ന് മഴ പെയ്തു, രണ്ടു മണിക്കൂർ മഴ പെയ്ത, ബാക്കിയുള്ള സമയം മുഴുവനും വെയിലാണ്. ആവശ്യത്തിന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് വെള്ളം ലഭ്യമാണെന്ന് തോന്നുന്നില്ല അല്ലേ. നമുക്ക് കിട്ടും പേഴ്സണലി, ഡാമുകളുടെ കിണറാണേലും ഒരിക്കലും പറ്റിയിട്ടില്ല. ഈ വർഷം വെള്ളത്തിന് ക്ഷാമമായിരുന്നു, പറ്റിയില്ല. എന്നാലും ഞങ്ങളുടെ ആവശ്യത്തിന്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഡാമുകളിലാണെങ്കിലും വെള്ളം വേണ്ട വിധത്തിലൊന്നും ശേഖരിക്കാനൊന്നും ഇല്ല, കിട്ടത്തില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പോകുന്ന അവസ്ഥകളൊക്കെ. ഓക്കെ, കാലം പോകുന്നതോറും ഭയങ്കര മാറ്റങ്ങളാണ്. എങ്ങനെയൊക്കെയുണ്ട് മറ്റു വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട്? പവർ വിഷനൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടോ? ഹലോ, പവർ വിഷനൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടോ? ഓക്കെ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് എന്നാൽ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഓക്കെ, ജെസി ആൻ്റി ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണേ. ഓക്കെ, അശ്ശൂർ രാജാവ് ദമസ്കസിലെ നിവാസികളെ ബദ്ധരാക്കി കൊണ്ടുപോയ സ്ഥലം ഏതാണ്? അശ്ശൂർ രാജാവ് ദമസ്കസിലെ നിവാസികളെ ബദ്ധരാക്കി കൊണ്ടുപോയ സ്ഥലം ഏതാണ്? ദമസ്കസിലെ നിവാസികളെ ബന്ധിതരാക്കി കൊണ്ടുപോയ സ്ഥലം. ക്ലൂ ഉണ്ട്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകമാണ്. 15 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 15 മുതൽ 20 വരെയുള്ള, അതിനകത്ത് ആൻസർ ഉണ്ട്. അശ്ശൂർ രാജാവ് ദമശക്കിലെ നിവാസികളെ ബദ്ധരാക്കി കൊണ്ടുപോയ സ്ഥലം ഇതാണ്. അശ്ശൂർ രാജാവ് ദമശക്കിലെ നിവാസികളെ ബന്ദികളാക്കി കൊണ്ടുപോയ സ്ഥലം തന്നെയുള്ളോ? അശ്ശൂർ രാജാവ് നിവാസികളിലെ കീരിലേക്ക്. കീർ ശരിയായ ആൻസർ ആണ്. രണ്ട് രാജാക്കന്മാർ 16:9 വാക്യമാണ്. അതെ അതെ അതെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ആഖാന്റെ പിതാവ് ആരാണ്? ഒന്ന് ദിനവൃത്താന്തമാണേ. ഒന്ന് ദിനവൃത്താന്തം 5 അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. ചോദ്യം ഇതാണ്, ആഖാന്റെ പിതാവ് ആരാണ്? ഒന്ന് ദിനവൃത്താന്തം 5 അധ്യായങ്ങൾക്കുള്ളില്. കർമ്മി. കർമ്മി ആരാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? മോളാണ്. കർമ്മി ശരിയായ ആൻസർ ആണ്. ഒന്ന് ദിനവൃത്താന്തം 2:7 വാക്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, പരാക്രമശാലിയായ യഹോയാദയുടെ ജന്മദേശം ഏതാണ്? പരാക്രമശാലിയായ യഹോയാദയുടെ ജന്മദേശം
പരാക്രമശാലിയായ യഹോയാദയുടെ ജന്മദേശം എവിടെയാണ്? ഇതുകൊണ്ട് ഒന്ന് ദിനവൃത്താന്തമാണ്. 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. യഹോയാദയുടെ പേര് ക്ലിയർ ആയില്ലേ? പരാക്രമശാലിയായ യഹോയാദയുടെ ജന്മദേശം. ക്ലിയർ ആയോ? ജെറുസലേമാണോ? അല്ല. അല്ല. ഞാൻ ആൻസർ പറയട്ടെ? പറയാറായോ? ആയി വരുന്നു. ഒന്ന് ദിനവൃത്താന്തം 8 മുതൽ 12 വരെയുള്ള അധ്യായം. ഓക്കെ, ഞാൻ ആൻസർ പറയാം. കബ്സേൽ ആണ്. കബ്സേൽ 11 എടുക്കാമോ? 22 വാക്യം ഒന്ന് നോക്കാമോ? കിട്ടിയോ? ഓക്കെ. കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനയാവും വീര്യപ്രവൃത്തിയാണ്. ഓക്കെ, ഇതാണ് ആൻസർ. ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ജെസ്സി, ഞാൻ ഈ കോഴിക്കോട്ട് നിന്ന് വിളിച്ചതിൽ. ഓക്കെ, കോഴിക്കോട്ട് നിന്ന് അങ്ങനെ കോളുകൾ വരാറില്ല അധികം. ഞങ്ങള് ഇവിടെ ഈ ഞങ്ങൾക്ക് ഈ ചാനല് കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. അന്നേരം മുതല് ഞാൻ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഇതിനു മുമ്പും വിളിച്ച് ഇങ്ങനെ രണ്ടാ ചാൻസ് പറഞ്ഞിട്ട് വെച്ചു. എനിക്ക് സങ്കടമില്ല, കാരണം ഇനി ഞാൻ ശ്രമിച്ചു. അത് ഒത്തിരി എനിക്ക് പ്രയോജനം ചെയ്യുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മള് അറിയും. കാരണം ഒരു പ്രാവശ്യം പറഞ്ഞ ആൻസേഴ്സ് ഒന്നും ഒരിക്കലും മറക്കത്തില്ല. അത് ശരിയാണ്. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട് താല്പര്യത്തോട് വീണ്ടും വിളിക്കുന്നതിൽ. ഓക്കെ, സ്ഥിരമായിട്ട് പൗരുഷം കാണുക, ആത്മീയമായി ബലപ്പെടുക. ഇനി വിളിക്കണേ? ഇപ്പൊ നമ്മളെ വിളിച്ചത് കോഴിക്കോട്ട് നിന്നും ജെസ്സി ആൻ്റി ആയിരുന്നു. ജെസ്സി ആൻ്റിയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പരാക്രമശാലിയായ യഹോയാദയുടെ ജന്മദേശം ഏത് എന്നാണ്. കബ്സേൽ എന്നാണ് ആൻസർ. ഇത്രയും പറയാൻ കഴിഞ്ഞില്ല, വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് ആൻസർ ഒന്ന് ദിനവൃത്താന്തം 11:22 വാക്യമാണ്. അടുത്ത കോളർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹാപ്പി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാണ്? ജോളി. എവിടെ നിന്ന് വിളിക്കുന്നു? കുവൈറ്റിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് ജോളി ആൻറ്റി അവിടെ വിശേഷങ്ങൾ? സുഖായിട്ട് പോകുന്നു. അവിടെ എന്താ ജോലി? എന്ത് ഹൗസ് വൈഫ് ആണ്. ഓക്കെ, എത്ര നാളായി കുവൈറ്റിൽ പോയിട്ട്? ആണോ? അയ്യോ, വെല്ലുവിളിച്ചി മാർഗം. ജോളി, ഇപ്പോഴത്തെ പിള്ളേരുടെ പേര് ജോളി എന്നൊക്കെ ഇട്ടോ? ഓക്കെ ഓക്കെ. ജോലി അവിടെ അവിടെ തന്നെ ആയിരുന്നു? ഫാമിലി ആയിട്ട് അവിടെ തന്നെ ആയിരുന്നു അല്ലേ? അതെ, ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാ വർഷങ്ങളായിട്ട്. ഓക്കെ, രണ്ട് പിള്ളേരാണ്. രണ്ടുപേരാണ് മക്കള്. രണ്ടുപേരും കുടുംബസ്ഥരായി. ഒരു കൊച്ചുമോന് ഉണ്ട്, ഒരു മോള്. രണ്ടാമത്തെ മോന് കൺസീവ് ആയിരിക്കുന്നു. മോള്, രണ്ട് മോനാണ് അല്ലേ? രണ്ടാമക്കളാണ്. ആണ്. അവർ രണ്ടുപേരും കുവൈറ്റിൽ ജോലിയായി? അല്ലല്ല, ഒരു മോൻ കുടുംബമായിട്ട് ഇവിടെ കുവൈറ്റില്, ഒരു മോൻ ദുബൈയിലാണ്. ഓക്കെ, ഹസ്ബൻഡിന് ജോലി ഉണ്ടോ ഇപ്പോഴും? ഹസ്ബൻഡ് ബിസിനസ് ആണ്, മെയിന്റനൻസ് കോൺട്രാക്ട്. സ്വിമ്മിംഗ് പൂൾ മെയിന്റനൻസ് കോൺട്രാക്ട്. ഓക്കെ, നമ്മുടെ കുവൈറ്റ് വിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാനൊക്കെ പ്ലാൻ വല്ലതും ഉണ്ടോ? അതോ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആയോ? ആണോ? ഓക്കെ, എന്ന് ചോദിച്ചതേ ഉള്ളൂ. നാട്ടിൽ എവിടെയാ വീട്? നാട്ടില് പുയപ്പള്ളി. പുയപ്പള്ളി, കൊട്ടാരക്കര, പുയപ്പള്ളി. ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. വല്ലപ്പോഴും നാട്ടിൽ മിക്കവാറും വരാറുണ്ട്. ഓക്കെ, മഴ തുടങ്ങിയ ശേഷം വന്നായിരുന്നോ?
ആണല്ലേ. അപ്പം എല്ലാ പ്രാവശ്യം വരാറുള്ളൂ. നാട്ടിലെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്, ചക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അല്ലേ? കുഴപ്പമില്ല, കിട്ടാറുണ്ട് അല്ലേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി മീൻസ് ഒക്കെ കാണാറുണ്ടോ? പ്രോഗ്രാമാണ് ഞാൻ കാണാറുണ്ട്. ഓ, ഒത്തിരി സന്തോഷമുണ്ട് ആരി കേട്ടതില്. ഓക്കെ, ഹാപ്പി മീൻസിലേക്ക് വിളിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. സ്ഥിരമായിട്ട് കാണുക, പ്രോത്സാഹിപ്പിക്കുക, അതോടൊപ്പം തന്നെ. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് എന്നാൽ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ജോളിയാൻ്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, ശൗൽ രാജാവിന്റെ പിതാവ് ആരാണ്? ഇത് ഒന്ന് ദിനവൃത്താന്തമാണ്. കിഷ്. ഓ, ഒന്നും പറയേണ്ട കാര്യമില്ല, അതിനു മുമ്പ് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, കിഷ് ശരിയായ ആൻസർ ആണ്. 12-ാം അധ്യായം 1-ാം വാക്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കുകയാണേ. ഓക്കെ, ദൈവത്തിന്റെ പെട്ടകം വഹിക്കുന്നതിന് സമർത്ഥനായ മേൽവിചാരകൻ ആരായിരുന്നു? ദൈവത്തിന്റെ പെട്ടകം വഹിക്കുന്നതിനല്ലേ, സമർത്ഥനായ മേൽവിചാരകൻ ആരായിരുന്നു? ക്ലൂ വേണോ? ക്ലൂ ഒന്ന് ദിനവൃത്താന്തമാണ്. ഒന്ന് ദിനവൃത്താന്തം. ഒന്ന് ദിനവൃത്താന്തം 12 മുതൽ 16 അധ്യായങ്ങൾക്ക്. എന്നാ ഇച്ചിരി അധ്യായം കുറച്ചു തരാം. 14, 15, 16 ഈ 3 അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം ഈ 3 അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. ദൈവത്തിന്റെ പെട്ടകം വഹിക്കുന്നതിന് സമർത്ഥനായ മേൽ വിചാരകൻ ആരായിരുന്നു? ആണല്ലേ. എന്ത് പറ്റി കണ്ണിന്? എന്ത് പറ്റി കണ്ണിന്? മാക്യുലാർ ഹോൾ ആയിരുന്നു. എന്നുവെച്ചാൽ റെറ്റിനയിലെ ഹോൾ ഉണ്ടായിരുന്നു, ഒരു മേജർ സർജറി കഴിഞ്ഞിരിക്കുക. അപ്പൊ എനിക്കിപ്പോ ടൈം കിട്ടിയപ്പോ എന്റെ ഫേവറേറ്റ് ആണ് ബൈബിൾ ക്വിസ്. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി, എങ്കിലും ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഞാനെന്നാ കുഴപ്പമില്ല, ഞാനെന്നാ ആൻസർ പറയാം. കെനന്യാവാണ്, കെനന്യാവ് കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അല്ലേ. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട് ഹാപ്പി മീൻസിലേക്ക് വിളിച്ചതില്. എനിക്ക് ഇപ്പം വിളിക്കുന്ന കോളേഴ്സ് ആൻസർ പറയുന്നതിനേക്കാളൊക്കെ അപ്പുറം ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വിളിക്കാൻ കാണിക്കുന്ന മനസ്സ് ഒത്തിരി ഒത്തിരി എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കോമൺ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങ് നോക്കാതെ തന്നെ പറയാൻ പറ്റുമല്ലോ. പറ്റുമല്ലോ, അല്ല ഇതെങ്ങനെ ബൈബിള് ഞാൻ ഇപ്പൊ നോക്കാൻ പോലും എനിക്ക് പറ്റാത്ത കുഴപ്പമില്ല, അത് പൂർണ്ണമായിട്ടും സൗഖ്യമാവുമല്ലോ അല്ലേ. ഇപ്പൊ റെസ്റ്റ് എടുക്കുന്ന സമയല്ലേ, റെസ്റ്റിലാണ്. പൂർണ്ണമായിട്ട് കർത്താവ് ഇത്രയും വേഗം സൗഖ്യമാക്കട്ടെ, അവസ്ഥകൾക്കൊക്കെ മാറ്റം വരട്ടെ. അനുഗ്രഹിക്കട്ടെ. നല്ല 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 എന്താ പറയുന്നത്, നല്ല പ്രകാശത്തോടെ നിന്നാണ് ഇപ്പൊ നമ്മൾ വിളിച്ചത്. കുവൈറ്റിൽ നിന്നും ജോളിയാൻ്റെ ആയിരുന്നു. ഒത്തിരി നല്ലൊരു കോളർ ആയിരുന്നു. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ദൈവത്തിന്റെ പെട്ടകം വഹിക്കുന്നതിന് സമർത്ഥനായ മേൽവിചാരകൻ ആരായിരുന്നു? കെനന്യാവ് എന്നാണ് ആൻസർ. 1 തിരുവൃത്താന്തം 15-ാം അധ്യായം 22-ാം വാക്യമാണ്. ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കോളർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. പ്രൈസ് ലോർഡ്, ഹാപ്പി മീൻസിലേക്ക് സ്വാഗതം. ആരാണ്? പ്രൈസ് ലോർഡ്, ബാംഗ്ലൂരിൽ നിന്ന് ഉഷയാണ് വിളിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ആരാണ്? ഉഷ. ഉഷ, ഓക്കെ. ഉഷേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ മോളുണ്ട്, ഭർത്താവുണ്ട്. അല്ലേ, ഇപ്പൊ ഇങ്ങനെ അവധിയാണോ അവിടെ? ഇല്ല, ഇപ്പൊ സ്കൂള് തുറന്നോ? ഓക്കെ. മോൾ എത്രാം ക്ലാസ്സിലാണ്? 9-ാം ക്ലാസ്സിലാണ്. ഓക്കെ, മോളുടെ പേരെന്താണ്? ഓക്കെ, ഏഞ്ചൽ എന്നാണ് പേര്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബിസിനസ് ആയിട്ട് പോകുന്നല്ലേ. ഓക്കെ, എത്ര നാളായി ബാംഗ്ലൂരിലായിട്ട്? 16 വർഷമായി ബാംഗ്ലൂരിലായിട്ട്. ഓക്കെ, നാട്ടിലെവിടെയാ വീട്? കണ്ണൂര്. കണ്ണൂരാണ് വീട്. നാട്ടിൽ വരാറുണ്ടോ?
ഉണ്ടല്ലേ. ഓക്കെ, ഇപ്പൊ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. വീട്ടിൽ വിളിക്കുമ്പോ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടോ? നാട്ടില് ആണല്ലേ. ഓക്കെ, ഒത്തിരി സന്തോഷം. ഇവിടെ ഹാപ്പി ന്യൂസിലേക്ക് വിളിച്ചതിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഓക്കെ, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണേ. ഓക്കെ, എളുപ്പമാണ്. ഏലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നത് എവിടെ വെച്ചായിരുന്നു? അതെ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകമാണ്. 15 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. ചോദ്യം ഇതാണ്, ഏലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നത് എവിടെ വെച്ചായിരുന്നു? ഏലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നത് എവിടെ വെച്ചായിരുന്നു? അല്ലല്ലോ, തെറ്റാണ്. കർമേൽ പർവ്വതത്തിൽ എവിടെ വെച്ചാ? കിഷോൻ തോടിന്റെ അടുത്ത് വെച്ചാണ്. ഒന്ന് രാജാക്കന്മാർ 18:18, 40 വാക്യമാണേ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, സിദക്കിയ രാജാവിന്റെ പിതാവിന്റെ പേരെന്താണ്? ഇത് ഒന്ന് രാജാക്കന്മാരിലാണ്, 18 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് ആൻസർ ഉണ്ട്. സിദക്കിയ രാജാവിന്റെ, സിദക്കിയാവ് രാജാവിന്റെ പിതാവിന്റെ പേര് വായിച്ചിട്ടുണ്ടോ? ഭാഗങ്ങളൊക്കെ ഓർമ്മ വരുന്നില്ല. ആണ്, അറിയത്തില്ലേ, കുഴപ്പമില്ല, ഞാൻ ആൻസർ പറയട്ടെ. കെനയന എന്നാണ് പേര്. 22-ാം അധ്യായം, അതെ, 11-ാമത്തെ വാക്യം എന്ന് നോക്കിക്ക്. അതാണ് ആൻസർ. ഉച്ചച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം അല്ലേ? ആ, എനിക്ക് ചെറിയൊരു ഓർമ്മ കിട്ടുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഹാപ്പി ന്യൂസിലേക്ക് വിളിച്ചത്. ഇനി വിളിക്കണേ. പ്രതീക്ഷയില്ലല്ലേ, ഒത്തിരി സന്തോഷമുണ്ട്, ഇനി വിളിക്കണം. ഓക്കെ, ബൈ. ഇപ്പൊ നമ്മൾ വിളിച്ചത് ബാംഗ്ലൂരിൽ നിന്നും ഉഷേച്ചിയായിരുന്നു. ഉഷേച്ചിയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, സിദക്കിയാവ് രാജാവിന്റെ പിതാവിന്റെ പേര് എന്താണ്? കെനേന എന്നാണ്. ഒന്ന് രാജാക്കന്മാർ 22:11 ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തുള്ളത് നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ, പ്രൈസ് ദി ലോർഡ്, ഹാപ്പി മൂൺസിലേക്ക് സ്വാഗതം. ആരാണ്? ട്രിവാൻഡ്രത്ത് നിന്ന് രജനി. രജനി, ഓക്കെ. രജനി ചേച്ചി വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, മോള്, അച്ഛൻ, അമ്മ, അനുജൻ. ഹസ്ബൻഡ്, മോള്, അച്ഛൻ, അമ്മ, അനു, കുറെ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, എന്ത് കുഞ്ഞ്? മോളല്ലേ, എത്ര വയസ്സുണ്ട്? മോക്ക് ഇപ്പൊ 6.5 മാസം. 6.5 മാസമായതേ ഉള്ളു. ഓക്കെ, കുഞ്ഞിന്റെ പേരെന്താണ്? എന്റെ പേര്, മോളുടെ പേര് ആമി എന്നാണ്. ആമി. ആമി, ഓക്കെ. ആമി, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ്. എനിക്കെന്തോ ഒരു ഓർമ്മയുണ്ട്, ഹസ്ബൻഡ് രണ്ടുപേരും അഡ്വക്കേറ്റ് ആണോ? ഓക്കെ ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ ഓർമ്മയുണ്ട്. ഒത്തിരി പേര് വിളിക്കും, പക്ഷെ എനിക്കിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ ആൾക്കാരെ എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഏറെക്കുറെ ഒക്കെ വിളിച്ചവരാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിനു മുമ്പ് വിളിച്ചായിരുന്നു അല്ലേ? ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നോ? 6 മാസമൊക്കെ ആയപ്പോ കട്ടിയാഹാരങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. 6 മാസം ആയപ്പോൾ കട്ടിയാഹാരങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയോ? കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഏറ്റവും നല്ല രസമുള്ള ഒരു പ്രായമാണ് 6 മാസം. ഇങ്ങനെ തടിയൊക്കെ വെച്ച് എന്നാ ആൾക്കാരെയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയൊക്കെ വരുന്ന പ്രായമല്ലേ. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട് ഹാപ്പി മൊമെന്റ്സിലേക്ക് വീണ്ടും വിളിച്ചതില്. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സെഗ്മെന്റ് വിശ്വാസം. ഇങ്ങനെ മഴയുടെ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഉത്തമ ഗീതത്തിലെ കഥാനായികയുടെ നിറം ഏതാണ്? ഇത് ഉത്തമഗീതമാണ്. നമ്മൾ പൊതുവെ വായിച്ചിട്ടുള്ള കാര്യമാണ് കഥാനായികയുടെ നിറം. ഇരുനിറം അല്ല, ഒരു ചാൻസും കൂടിയുണ്ട്.
ഇപ്പൊ നമ്മളെ വിളിച്ചത് ട്രിവാൻഡ്രത്ത് നിന്നും രജനി ചേച്ചിയായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കോൾ കട്ടായിപ്പോയി. വിഷമിക്കേണ്ട, വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഉത്തമഗീതത്തിലെ കഥാനായകയുടെ നിറം ഏതാണ്? കറുപ്പ് എന്നാണ് ആൻസർ. ഉത്തമഗീതം ഒന്നാമധ്യായം അഞ്ചാം വാക്യമാണ്. ഉത്തരം പറയാൻ കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഹാപ്പി എൻസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. വിളിച്ച എല്ലാ നല്ല കോളുകൾക്കും വളരെയധികം നന്ദി. വീണ്ടും നിങ്ങളുടെ നല്ല നല്ല കോളുകൾ പ്രതീക്ഷ. അടുത്ത ഹാപ്പി എൻസിൽ നമ്മൾ ഒരുമിച്ച് കാണുന്നവരേക്കും ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.